പുനഃസംഘടനാ തർക്കം തുടരുക തന്നെയാണ്. പുനഃസംഘടന വൈകുന്നതിന്റെ ഉത്തരവാദിത്തം ബ്ലോക്ക് ജില്ലാ നേതാക്കളുടെ തലയിൽ കെട്ടിവെക്കുകയാണ് കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ. കെപിസിസിക്ക് ഇതിൽ യാതൊരുവിധ ഉത്തരവാദിത്തവുമില്ല എന്നാണ് സുധാകരൻ പറയുന്നത്. എന്തായാലും ഇങ്ങനെ പോയാൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നിലം തൊടില്ല എന്ന് സുധാകരൻ തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. വിജിൻ വായന്തോടെ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുകയാണ് വിജിൻ. അഞ്ജന, ബ്ലോക്ക് മണ്ഡലം പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ സംസ്ഥാനത്തുടനീളം വലിയ തരത്തിലുള്ള പൊട്ടിത്തെറിയും പ്രശ്നങ്ങളും നിലനിൽക്കുന്നതിനിടെയാണ് ഇന്ന് തിരുവനന്തപുരത്ത് നടന്ന ഒരു പ്രത്യേക കൺവെൻഷനിൽ, തിരുവനന്തപുരം ജില്ലയിലെ നേതാക്കളുടെ പ്രത്യേക കൺവെൻഷനിൽ കെ സുധാകരൻ ഈ ഇതിനെല്ലാം ഉത്തരവാദി കെ പി സി സി അല്ല, ജില്ലാ ബ്ലോക്ക് നേതൃത്വങ്ങളാണ് എന്ന പരാമർശവുമായി രംഗത്തെത്തിയത്. നേരത്തെ തന്നെ അടുത്തിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകരെ സജീവമാക്കും, ഇത്തരത്തിലുള്ള കമ്മിറ്റികളെല്ലാം പുനഃസംഘടിപ്പിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു കെ സുധാകരൻ അധ്യക്ഷസ്ഥാനത്തേക്ക് എത്തിയത്. അതിനുശേഷവും അത്തരത്തിലുള്ള നീക്കങ്ങൾ തന്നെയായിരുന്നു, നിലപാട് തന്നെയായിരുന്നു കെ സുധാകരൻ സ്വീകരിച്ചിരുന്നത്. കോൺഗ്രസിനെ ഒരു സെമി കേഡർ പാർട്ടിയാക്കും എന്നതുൾപ്പെടെയുള്ള അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളായിരുന്നു സുധാകരൻ നടത്തിയത്. പക്ഷേ അതിൽ എല്ലാം തകിടം മറിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളെയും അടുത്തിട്ടുള്ള പ്രവർത്തകരെയും കുറ്റം പറഞ്ഞുകൊണ്ടുള്ള ഒരു നിലപാട് സുധാകരൻ സ്വീകരിക്കുന്നത്. ഇത്തരത്തിൽ അടിത്തട്ടിലെ നേതാക്കൾ സജീവമായി പ്രവർത്തിച്ചില്ലെങ്കിൽ, ഇത്തരത്തിൽ ഭിന്നതയുള്ള നിലയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ, അടുത്ത തിരഞ്ഞെടുപ്പിൽ വലിയ തരത്തിലുള്ള തിരിച്ചടി കോൺഗ്രസിന് നേരിടേണ്ടി വരും എന്നാണ് സുധാകരൻ വ്യക്തമാക്കിയത്. രണ്ടു മാസം മുമ്പ് തീരേണ്ടുന്ന ഒരു പുനഃസംഘടന രണ്ടു മാസം കടന്നുകൊണ്ടുപോയതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കല്ല, ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിലാണ്. ഒരു പൊതു രംഗത്ത്, ഒരു പൊതുവേദിയിൽ ഒരു പൊതു നേതാവിനെ കണ്ടെത്താൻ സാധിക്കാത്ത ഒരു നേതൃത്വത്തെ കുറിച്ച് ഞാൻ എന്ത് പറയണമെന്ന് എന്റെ പ്രിയപ്പെട്ടവർ ആലോചിക്കണം. ഒപ്പം തന്നെ ഈ ജില്ലയിലെ നേതാക്കളുടെ കൺവെൻഷൻ വിളിച്ചു ചേർത്ത ആ കൺവെൻഷനിൽ ഈ കെ സുധാകരൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മാധ്യമങ്ങൾക്ക് അതിന് പ്രവേശനമുണ്ടായിരുന്നു. അതിനുശേഷം രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ശശി തരൂരും ഉൾപ്പെടെയുള്ളവർ വേദിയിൽ ഇരിക്കെ തന്നെ സുധാകരൻ പെട്ടെന്ന് ഇത്തരത്തിലുള്ളൊരു ചർച്ച, ഈ മണ്ഡലം പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുൾപ്പെടെ ഉള്ള പ്രശ്നങ്ങൾ പരസ്യമായി പ്രവർത്തകർ ഉന്നയിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തിൽ മാധ്യമ പ്രവർത്തകരോട്, എനിക്ക് ഈ നമ്മുടെ പ്രവർത്തകരോട് കുറച്ച് സ്വകാര്യമായി സംസാരിക്കണം, മനസ്സ് തുറന്ന് സംസാരിക്കണമെന്ന് ആവശ്യപ്പെടുകയും മാധ്യമ പ്രവർത്തകരോട് ഹാളിൽ നിന്ന് വെളിയിലേക്ക് പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ ഉദ്ഘാടന പ്രസംഗം അവസാനിക്കുന്നതുവരെ അവിടെ മാധ്യമ പ്രവർത്തകർ തുടരാൻ കഴിയും എന്നായിരുന്നു പ്രതീക്ഷിച്ചത്. പക്ഷേ പെട്ടെന്ന് മാധ്യമ പ്രവർത്തകർ പുറത്തേക്ക് ഇറങ്ങണം എന്ന് സുധാകരൻ ആവശ്യപ്പെടുകയായിരുന്നു ചെയ്തത്. ഉള്ളു തുറക്കണം, മനസ്സ് തുറക്കണം, നിങ്ങൾ ദയവായി പുറത്തേക്ക് പോകണം. തുടർന്ന് നടന്ന കൺവെൻഷനിൽ വലിയ തരത്തിലുള്ള വിഭാഗീയത നേളിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാലോട് രവിയും അതുപോലെ തന്നെ അടൂർ പ്രകാശ് എം പിയും പരസ്യമായി ഓരോ വിഷയത്തിലുള്ള അവരുടെ വിയോജിപ്പുകൾ പ്രകടിപ്പിക്കുന്ന തരത്തിൽ വലിയ തരത്തിലുള്ള ചർച്ചയുയർന്നു വന്നുവെന്നും മനസ്സിലാക്കാൻ കഴിയുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പാലോട് രവി ജില്ലയിലെ നേതൃത്വം എന്ന നിലയിൽ പൂർണ്ണമായും ഗ്രൂപ്പുകളെ പോലും മറ്റ് നേതാക്കളെ പരിഗണിക്കാതെ തൻ്റെ നിലപാട് പ്രവർത്തകർക്ക് മേൽ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു നടപടിയാണ് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത് എന്ന വിമർശനമാണ് അടൂർ പ്രകാശ് ഉയർത്തിയത്.